അലഹമ്മില്ലി അജ്മീൻ സ്നേഹമുള്ളവരെ അസലമുല്ല പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നോട് സലാം പറഞ്ഞാൽ ഞാനും സലാം പറയും എന്നെ കല്യാണം വിളിച്ചാൽ ഞാനും വിളിക്കും എൻ്റെ വീട്ടിൽ വന്ന ഞാൻ അങ്ങോട്ടും പോകും ഇങ്ങോട്ട് സമ്മാനങ്ങൾ തന്നാൽ അങ്ങോട്ടും കൊടുക്കും ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് ബന്ധങ്ങൾ പുനഃപരിശോധിക്കുകയും കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു റമലാനിലേക്ക് ഇനി ഒരു ഷാബാനിൻ്റെ അകലമല്ലേ ഉള്ളൂ നമുക്ക് എല്ലാ ബന്ധങ്ങളെയും തന്ന നമ്മുടെ പടച്ചോനുമായി അടുക്കാനുള്ള നാളുകളാണല്ലോ ഇനി വരുന്നത് പടച്ചോനുമായി അടുക്കാനുള്ള ആദ്യ പടി അവൻ്റെ പടപ്പുകളുമായി അടുക്കലാണ് ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കലാണ് ചെറിയ ചെറിയ തോന്നലുകളും ഊഹങ്ങളും സങ്കടങ്ങളുമായിരിക്കും ബന്ധങ്ങൾക്കിടയിൽ അകലങ്ങളുണ്ടാക്കിയത് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന ഒരു നോവ് അകത്ത് ഉണങ്ങാതെ കിടക്കുമ്പോൾ മനസ്സുകൾക്കിടയിൽ ആഴമേറിയ മുറിവുകൾ ബാക്കിയാവുന്നു കടലിലേക്കെറിഞ്ഞ കല്ലുപോലെ അത് പിന്നെയും പിന്നെയും ആഴങ്ങളിൽ ചെന്ന് പതിക്കുന്നു അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലു അലൈഹി വസ്ലം ഇങ്ങനെ പറഞ്ഞത് ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ടും എന്ന രീതിയിൽ തൂക്കമൊപ്പിക്കുന്നവനല്ല ബന്ധം ചേർക്കുന്നവൻ മറിച്ച് എവിടെയാണോ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായത് അത് വിളക്കി ചേർക്കുന്നവനാണ് ബന്ധം ചേർക്കുന്നവൻ ഉമ്മയോടും വാപ്പയോടും തെറ്റി നിൽക്കുന്നവൻ പകലിൽ നോമ്പെടുത്ത് പാതിരാവിൽ കൈകൾ ഉയർത്തിയാൽ പടച്ചവൻ കാണുമോ കേൾക്കുമോ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുന്നത് അധികവും സമ്പത്തിൻ്റെ പേരിലാണ് മാതൃകാ ജീവിതം നയിച്ചിരുന്ന കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾക്ക് പ്രായമായാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുന്നു പഴി പറയുന്നു അത് ചിലപ്പോൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്നു എല്ലാം വിട്ടെറിഞ്ഞ് ഒരുനാൾ വീട് വിട്ടിറങ്ങേണ്ടവരാണെന്ന ബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്നു റമനാൻ എടുക്കുമ്പോൾ ബന്ധുവീടുകൾ കയറിയിറങ്ങുന്ന കാരണവന്മാർ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് അത്തരം നല്ല ശീലങ്ങളൊക്കെ നമുക്ക് കൈവിട്ടു പോയിരിക്കുന്നു ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയും പ്രശ്നങ്ങളിൽ ഇടപെട്ടും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് പരസ്പരം വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു കൊടുക്കുന്നില്ലേ കോവിഡ് കാലത്ത് ബന്ധുക്കളുടെ സാമ്പത്തിക അവസ്ഥ നാം അന്വേഷിച്ചിരുന്നോ അഭിമാനബോധത്താൽ ഒന്നും പറയാതെ സങ്കടങ്ങളെല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്നവരാണ് ബന്ധുക്കളിലേറെയും റമദാൻ എങ്ങനെ കഴിച്ചുമൂട്ടും കൂട്ടുമെന്ന് നെടുവീടുപ്പിടുന്നവർ നെടുവീർപ്പിടുന്നവരാണ് അധികവും വളരെ രഹസ്യമായി അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതില്ലേ പരിഹരിച്ചു കൊടുക്കേണ്ടതില്ലേ സമ്മാനങ്ങളുമായി ചെന്ന് ചേർത്ത് പിടിക്കണം പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കാനും അത് നല്ലൊരു വഴിയാണ് ആരെയും കാത്തു നിൽക്കാതെ അങ്ങോട്ട് കയറി ചെന്ന് സലാം ചൊല്ലുമ്പോൾ കൈ പിടിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഹൃദയമിടിപ്പുകൾ ഒന്നിക്കുമ്പോൾ ഉരുകിത്തീരാത്ത കരിമ്പാറകളൊന്നും ആരുടെ അകത്തും ഇല്ലല്ലോ നമ്മളെല്ലാം പാവം കരളുകളല്ലേ ഒരിറ്റ കണ്ണീരിൽ ചുടുനിശ്വാസങ്ങളിൽ വീണ്ടും തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്ന നന്മ മരങ്ങളല്ലേ നമ്മൾ എല്ലാ വിദ്വേഷങ്ങളും കൊടിപ്പകകളും അലിഞ്ഞ് ഇല്ലാതെയാവട്ടെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തൊക്കെയോ തോന്നിയിരുന്നു പക്ഷേ ഞാൻ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു കാരണം എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടണം ഈ റമലാനിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടണം അവനിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ മനസ്സിനകത്ത് ചില കരടുകൾ കുടുങ്ങിക്കിടന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥനകൾ സ്വീകാര്യമാവുക അതിനാൽ ഞാൻ എല്ലാം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എല്ലാം പുറത്തിരിക്കുന്നു നിൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നീ പൊറുക്കണം ഇങ്ങനെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ അവസാനിക്കാത്തതായിട്ട് പിന്നെയും എന്താണ് ബാക്കി ഉണ്ടാവുക കല്യാണ വീട്ടിലും വഴിയോരങ്ങളിലും പള്ളികളിൽ വെച്ചുപോലും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുഖം കൊടുക്കാതെ സലാം ചൊല്ലാതെ വഴിമാറി സഞ്ചരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നന്മയാക്കി മാറ്റാൻ സാധിക്കുക തീർച്ചയായും ആദ്യം സലാം പറയുന്നവൻ ആദ്യം പുഞ്ചിരിക്കുന്നവൻ ആദ്യം ക്ഷേമം അന്വേഷിക്കുന്നവൻ അവൻ ഏറെ അനുഗ്രഹീതനാണ് എന്ന് റസൂൽ അലൈഹി വസ്ലം നമ്മോട് പറയുന്നുണ്ട് ആ ഒരു മനോവിശാലത പ്രകടിപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആത്മബന്ധുക്കളായി മാറുന്നത് മാതാപിതാക്കളും മക്കളും അമ്മായിയമ്മയും അമ്മയും മരുമക്കളും ദമ്പതികളും ഉടപ്പിറപ്പുകളായ സഹോദരങ്ങളും അയൽവക്കങ്ങളും സുഹൃദ് വലയങ്ങളും സഹപ്രവർത്തകരും സഹപാഠികളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന കൽപ്പവൃക്ഷങ്ങളായി നമ്മുടെ ബന്ധങ്ങൾ മാറട്ടെ ഇലയെ സ്നേഹിക്കുക എന്നാൽ അതിന് ഉയരും ഇടവും കൊടുത്ത മരത്തെക്കൂടി സ്നേഹിക്കുക എന്നാണല്ലോ ഇലകൾ അകന്നു നിൽക്കുമ്പോൾ അതൊരിക്കലും ഒരു മരമാകുന്നില്ല ഇലകളും തടിയും കമ്പുകളും താഴ്വേരുകളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ മരം തണലേകുന്നതും ഫലം നൽകുന്നതും അങ്ങനെ തന്നെ ആവണം നമ്മുടെ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇനിയുള്ള നാളുകൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകളാവട്ടെ പരസ്പരം ചേർത്ത് പിടിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലേക്കുള്ള മുന്നേറ്റങ്ങളാവട്ടെ പടച്ചവനെ ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധി ചെയ്തു തരണമേ ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വല്ല വിധത്തിലുള്ള വിദ്വേഷങ്ങളോ അകൽച്ചയോ സൗന്ദര്യ പിണക്കങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം മറക്കാനും പൊറുക്കാനും മനസ്സുകളെ വിശാലമാക്കി തരണമെന്നാഥ പടച്ചവനെ കെട്ടിപ്പിടിച്ച് കണ്ണീരണിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുവാൻ പുതിയ പ്രതീക്ഷകളുമായി റമലാനിനെ സ്വാഗതം ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ് ആഹിറുദ്വാന് അനിൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ അസലാമലൈക്കും വർഹമുല്ല